ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഇതുവരെ നോക്കിയ ടെൻസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ നോക്കാം ഒന്നാമത്തെ ചോദ്യം സീ ദ യൂഷ്വലി ടിൽ മിഡ് നൈറ്റ് ഇവിടെ യൂഷ്വലി എന്ന ടൈമിംഗ് ടൈമിങ്ങുകള പ്രസന്റ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ടെൻസിൻ്റെതാണ് ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം റീഡ് റീഡ്സ് റീഡിങ് ഹാസ് റീഡ് ഇവിടെ സിമ്പിൾ പ്രസന്റിൽ വരുന്നത് റീഡ്സ് ആണ് ീഡ് വരുന്നുണ്ട് പക്ഷെ സീത എന്നത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് സിംഗുലർ വെർബ് ഉപയോഗിക്കണം വെർബിന്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ചേർത്താലാണ് അത് സിംഗുലർ വെർബ് ആകുന്നത് അപ്പൊ ഇവിടെ വരുന്ന ആൻസർ റീഡ്സ് എന്നതാണ് ആൻസർ റീഡ്സ് രണ്ടാമത്തെ ചോദ്യം നോക്കാം ദിസ് കാർ ഡാഷ് ടു മൈ ബ്രദർ ദി സ്കാർ ഡാഷ് ടു മൈ ബ്രദർ ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയേണ്ട കാര്യമാണ് കാരണം സബ്ജെക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജെക്ട് എന്ന മാതൃകയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ദി സ്കാർ സബ്ജക്റ്റ് ഡാഷ് ടു മൈ ബ്രദർ എന്നത് ഒബ്ജെറ്റുമാണ് നടുവിൽ വെർബാണ് വരേണ്ടത് അപ്പോൾ വെർബ് അതായത് സിമ്പിൾ പ്രസൻ്റ് ടെൻസിൻ്റെ ഫോമാണ് പറഞ്ഞത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജെക്ട് എന്നത് ഇവിടെ സിമ്പിൾ പ്രസന്റിൽ വരുന്നത് ഏതൊക്കെയെന്ന് നോക്കാം ബിലോങ്സ് ഈസ് ബിലോങ് ഹാസ് ബിലോങ് ഡു നോട്ട് ബിലോങ് ഇവയിൽ ഏതും വരില്ല ഇവിടെ ബിലോങ്സ് എന്നതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വരുന്നത് ബിലോങ്സ് മൂന്നാമത്തെ ഹിസ് ആൻഡ് ഡാഷ് ടു സി യൂസ് എ ഫ്യൂ ഡേയ്സ് എഗോ എഗോ എന്നത് പാസ്റ്റ് ടെൻസിന്റെ ഫോം ആണ് ടൈമിംഗ് വേർഡ് ആണ് ഏഗോ എന്നത് പാസ്റ്റ് ടെൻസിന്റെ ടൈമിംഗ് വേർഡ് ആണ് അപ്പോൾ പാസ്റ്റ് ടെൻസിൽ ഉള്ളത് ഓപ്ഷൻസിൽ ഏതാ നോക്കാം ഹാസ് കാം ഇത് ഹാസ് എന്നത് പ്രസന്റ് ടെൻസ് ആണ് ഹാഡ് കാം ഹാഡ് കാം എന്നത് ആണ് പക്ഷേ എഗോ എന്നത് സിമ്പിൾ പാസ്റ്റിൻ്റെ ടൈമിംഗ് വേർഡ് ആണ് ഹാഡ് എന്നത് പാസ്റ്റ് ഫോം ആണ് വൂട്ട് കാം ഫ്യൂച്ചർ ആണ് എന്നതാണ് സിമ്പിൾ പാസ്റ്റിൽ വരുന്നത് കെയ്ം സിമ്പിൾ പാസ്റ്റിൽ വരുന്നത് കെയിമാണ് നാലാമത്തെ ചോദ്യം നോക്കാം ബൈ ദിസ് ടൈം ടുമാറോ ഐ ഡാഷ് ദ ജോബ് ഇവിടെ ഫ്യൂച്ചർ ടെൻസിലാണ് ബൈ ദിസ് ടൈം ടുമാറോ എന്നത് വരുന്നത് ഫ്യൂച്ചർ ടെൻസിലാണ് ഏതാണെന്ന് നോക്കാം വിൽ ഫിനിഷ് അല്ല ഷാൾ ഫിനിഷ് വിൽ ഹാവ് ഫിനിഷ്ഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് വിൽ ഹാവ് ഫിനിഷ്ഡ് ബൈ ദിസ് ടൈം ടുമാറോ ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് എന്നതാണ് ആൻസർ വരിക അടുത്തത് നോക്കാം അഞ്ചാമത്തെ ദ ഗേൾ ഡാഷ് ഹെർ ഫാദർ ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ഇയർ എന്നത് ഫാസ്റ്റ് പെർഫെക്റ്റിൽ പറയേണ്ടതാണ് ഹാസ് ലോസ്റ്റ് ലോസ്റ്റ് ഹാഡ് ലോസ്റ്റ് ഹാവ് ലോസ്റ്റ് ഇവിടെ ദ ഗേൾ ഹാഡ് ലോസ്റ്റ് ഹെർ ഫാദർ ലാസ്റ്റ് ഇയർ എന്നിവരുള്ളൂ ഫാസ്റ്റിലെ കാര്യമാണ് അതുകൊണ്ടാണ് ഹാഡ് ലോസ്റ്റ് ദ ഗേൾ

സിമ്പിൾ പാസ്റ്റിൽ വരുന്നതാണ് അപ്പൊ ദോസ്റ്റ് ഹർ ഫാദർ ലാസ്റ്റ് ഇയർ ആറാമത്തെ ബൈ ദ ടൈം വി റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഡാഷ് ഇവിടെ ആദ്യത്തെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം പാസ്റ്റ് കണ്ടിന്യൂസിലും ഇടയ്ക്ക് സംഭവിച്ച സിമ്പിൾ പാസ്റ്റിലും പറയും അതുപോലെ തുട ഒരു രണ്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആദ്യം സംഭവിച്ചത് പാസ്റ്റ് പെർഫെക്റ്റിലും ഇടയ്ക്ക് സംഭവിച്ചത് സിമ്പിൾ പാസ്റ്റിലും ഇവിടെ ബൈ ദ ടൈം വി റീച്ച് ദ സ്റ്റേഷൻ എന്നത് സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് വി ത്രീ ഫോമാണ് ഇവിടെ ഹാഡ് പ്ലസ് വി ത്രീ എന്നത് ഇവിടെ കളർ ഒന്ന് ഡാർക്ക് ഡാർക്കായിരുന്നു കേട്ടോ ഇതാണ് ഹാഡ് പ്ലസ് വി ത്രീ എന്നത് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് എന്നാണ് ആൻസർ വരിക കാണുന്നുണ്ടോ ഓക്കെ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് എന്നാണ് വരുന്നത് ഏഴാമത്തെ ഹൗസ് ദ കാറ്റ് ആർ ഡാഷ് ഇൻ മൈ ചെയർ വെൻ ഐ കെയിം ഇൻ ദ ഹൗസ് ദ കാറ്റ് ഡാഷ് ഇൻ മൈ ചെയർ ഇവിടെ ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ കാരണം സോറി പാസ്റ്റ് കണ്ടിന്യൂസ് അതായത് രണ്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പാസ്റ്റ് കണ്ടിന്യൂസിലും ഭൂതകാലത്തിൽ സംഭവിച്ച രണ്ട് കാര്യങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന കാര്യം പാസ്റ്റ് കണ്ടിന്യൂസിലും അതിന് ഇടയ്ക്ക് സംഭവിച്ച കാര്യം സിമ്പിൾ പാസ്റ്റിലും പറയും വെൻ ഐ കെയിം ഇൻ ദ ഹൗസ് ഇത് സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞത് പാസ്റ്റ് കണ്ടിന്യൂസിൽ വരണം അപ്പോൾ വൺ ഐ കെയിം ഇൻ ദ ഹൗസ് ദ ക്യാറ്റ് ഡാഷ് ഇൻ മൈ ചെയർ നോക്കാം സ്ലീപ്പിംഗ് എന്നത് പ്രസൻറ്റിങ് സ്ലീപ്പിംഗ് ഐ എൻ ജി ഫോം ആണാൽ തെറ്റാണ് ഈസ് സ്ലീപ്പിംഗ് പ്രസൻറ്റിൽ വരും സ്ലപ്റ്റ് എന്നത് സിമ്പിൾ പാസ്റ്റ് വരും വാസ് സ്ലീപ്പിംഗ് ആണ് വേണ്ടത് കാരണം കണ്ടിന്യൂസ് ടെൻസ് ആയിട്ടാണ് വരേണ്ടത് ആദ്യം ഇടയ്ക്ക് സംഭവിച്ചത് സിമ്പിൾ പാസ്റ്റിലും തുടർന്നു കൊണ്ടിരുന്ന സംഭവം പാസ്റ്റ് കണ്ടിന്യൂസിലും അപ്പോൾ വാ സ്ലീപ്പിംഗ് വെൻ ഐ കെയിം ഇൻ ദ ഹൗസ് ദ ക്യാറ്റ് വാസ് സ്ലീപ്പിംഗ് ഇൻ മൈ ചെയർ എന്നിവരും അടുത്തത് എട്ടാമത്തെ ഷീ ഡാഷ് ഇയർ മദർ ഇവിടെ സബ്ജെക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന രീതിയിലാണ് അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് വരേണ്ടത് ആൻസർ റിസംബിൾസ് എന്നതാണ് ഇത് ഡാർക്ക് ഡാർക്കായിരിക്കണം കേട്ടോ ഈ എ ആണ് ആൻസർ കേട്ടോ ഇത് മൊത്തം സെലക്ട് ആവണം സോറി ബ്ലാക്ക് കളർ ട്ടോ ഈ റിസംബിൾസ് എന്നതാണ് ആൻസർ മൂന്നെണ്ണത്തിൽ വ്യത്യസ്തമായ കളറുള്ളാട്ടോ ആൻസർ ഇതിലെ എ റിസംബിൾസ് ഷീ റിസംബിൾസ് ഹെർ മദർ എന്നാണ് വരിക ഒൻപതാമത്തെ ഡാഷ് സിൻസ് ടെൻ ഒ ക്ലോക്ക് ദിസ് മോർണിംഗ് ഇവിടെ സിൻസ് എന്നതാണ് ടൈമിംഗ് വേർഡ് ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ടൈമിംഗ് വേടാണ് അപ്പോൾ ഇറ്റ് ഹാവ് ആണ് അല്ലെങ്കിൽ ഹാസ് ആണ് വരേണ്ടത് ഇറ്റ് എന്നത് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി ഫോമാണ് വരേണ്ടത് നോക്കാം ഓപ്ഷൻസിലുണ്ടോന്ന് ഈസ് ട്രെയിനിങ് അല്ല വാസ് ട്രെയിനിങ് അല്ല പാസ്റ്റ് ആണ് ഹാഡ് ബീൻ ട്രെയിനിങ് അല്ല പാസ്റ്റ് ആണ് ഹാസ് ബീൻ ട്രെയിനിങ് ഇവിടെ ഹാസ് ബീൻ ട്രെയിനിങ് എന്നാണ് ആൻസർ വരേണ്ടത് ഇറ്റ് ഹാസ് ബീൻ ട്രെയിനിങ് ഇറ്റ് ഹാസ് ബീൻ ട്രെയിനിങ് സിൻസ് ടെൻ ഒ ക്ലോക്ക് ദിസ് മോർണിംഗ് ദിസ് മോർണിംഗ് എന്നത് പ്രസൻറ്റ് ടെൻസിൻ്റെതാണ് ടൈമിംഗ് വേഡ് പത്താമത്തെ ചോദ്യം ദ സോറി ദേ ഡാഷ് ഈച്ച് അത സിൻസ് ടു തൗസൻഡ് ടു ഇവിടെ ദേ എന്നത് ഫ്ലൂറിൽ ആയതുകൊണ്ട് ഫ്ലൂരിലനുസരിച്ച് വെറുബുണ്ടോ എന്ന് നോക്കാം പിന്നെ സീൻസ് എന്നത് പ്രസൻറ്റിലെ ടൈമിംഗ് വേർഡ് ആയതുകൊണ്ട് ആ ഒരു സെൻറ്റൻസ് നോക്കണം ആർ നോൺ വല്യ കാരണം ആറിൻ്റെ കൂടെ വി ത്രീ ഫോം ഇല്ല ഹാഡ് നോൺ വല്ല്യ അത് പാസ്റ്റ് ആണ് വേർ നോണും ആണ് ഇവിടെ പ്രസൻറ്റിൽ വരുന്നത് ഹാവ് നൗൺ എന്നാണ് ദേ ഹാവ് നോൺ ഈച്ച് അതർ സീൻസ് ടു തൗസൻഡ് ടു എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ടതിന് താങ്ക്സ് Okay bye